Hi friends, Assalamu alaikum. Bismi kitchen ellavarkum swagatham. Innu nammal oru easy snack inde recipe cheynathu engane nu nokka. Ainaitte njan ivide eduthittullathu 250 ml de cupile 2 cup maida aanu eduthittullathu. Ini njan oru 1/2 cup rava idilekku serthu kodukkunnunde. 2 pinch uppu kooda idilekku namukku serthu kodukkam. Ini idilekku namukku 1/2 teaspoon appa soda adayathu baking soda aanu serthu kodukkunnathu. Powder aanengil oru 1/2 teaspoon baking powder serthu kodukka ṭo. ഇപ്പോ ഒരു 1/2 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്താൽ മതി അതായത് അപ്പ സോഡ 1/2 ടീസ്പൂണിൽ കൂടാൻ പാടില്ല ട്ടോ അണ്ട് ഇതെല്ലാം പാടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം പണ്ട് മുതലേ ചായക്കടയിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ടായിരുന്ന ഒരു അടിപൊളി ചായ പലഹാരമാണ് ട്ടോ അപ്പോൾ ദാ ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ചെറിയ ജാർ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു 4 ഏലക്കയും 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തത് മധുരം നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് കൂട്ടണമെങ്കിൽ കൂട്ടാം ഇതൊരു പാകത്തിനുള്ള ഒരു മധുരം ഉണ്ടാവും ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കോഴിമുട്ടയാണ് കോഴിമുട്ടയോട് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുക്കാം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെയ്തെടുക്കേണ്ടത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇത് മുഴുവനായും മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ വെള്ളമോ പാലോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം ഇത് മാവ് കുഴച്ചെടുക്കുന്ന സമയം കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് തോന്നുക നമ്മളിതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് സമയമുള്ളതിനനുസരിച്ച് അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ അപ്പം ഞാനൊരു 15 മിനിറ്റാണ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ പറഞ്ഞ അളവിൽ 2 കപ്പ് മൈദയും 1/2 കപ്പ് റവയും എടുക്കുന്ന സമയത്ത് 1/2 കപ്പ് പഞ്ചസാര 2 കോഴിമുട്ട ഈ ഒരു അളവിൽ ചേർക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഈ മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓയിൽ ചേർക്കണ്ട നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർക്കുകയാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക കേട്ടോ പിന്നെ അത് ഇതുപോലെയൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മെൽറ്റ് ചെയ്തതോ മെൽറ്റ് ചെയ്യാത്തതോ ആയ ഇങ്ങനത്തെ ഏത് നെയ്യ് വേണം ഇങ്ങനെ മെൽറ്റ് ചെയ്യാത്തതാണെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഏലക്ക ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ ഇതിനുവരെ വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ മുട്ട കൂടെ ചേർത്ത് അടിച്ചിട്ട് അതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂൺ ചേർത്തിട്ട് റെഡിയാക്കി എടുത്താലും മതി ആ മുട്ടയുടെ മണമൊന്നും ഉണ്ടാകില്ല നമ്മൾ ഉണ്ടാക്കുന്ന സ്നാക്കിന് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം അതിനായിട്ട് നമുക്ക് ഇതേപോലെ ഒരുമിച്ച് പരത്തിയെടുക്കാം പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് തിന്നായി പോകരുത് അത്യാവശ്യം കട്ടിയിൽ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഇങ്ങനെ പരത്തുന്ന സമയം ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ അങ്ങനെയൊന്നും കരുതണ്ട പേടിക്കണ്ട ഇതിങ്ങനെ 2 സൈഡും ഇതുപോലെയൊക്കെ ഒന്ന് 4 സൈഡും ഒന്ന് ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് നമുക്കിതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം ഓവർ കട്ടി വേണ്ട ഞാനിത് പരത്തിയതിന് ശേഷം കാണിച്ചു തരാം വേണ്ടോ ഈ ഒരു കട്ടിയിലാണ് നമ്മളിവിടെ പരത്തിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം സ്കൂളിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ചായക്കൊപ്പം കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് പണ്ടത് നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിച്ചിരുന്നു ഇല്ലേ പണ്ടത്തെ ചായക്കടകളിൽ ചില്ലി വീട്ടിലൊക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്ന ഒരു ഇപ്പം ചായ പലഹാരമാണ് വെട്ട് കേക്ക് ഇങ്ങനെയാണ് നമ്മളിതിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇങ്ങനെയൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് 2 ഭാഗം വിട്ടുപോകുന്ന രീതിയിലാക്കരുത് ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ ഒരു 1/2 ഭാഗത്തോളം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്താൽ മതി മുഴുവൻ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അല്പം ഇട്ട് നോക്കുമ്പോൾ കറക്റ്റ് എണ്ണയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കേട്ടോ അവിടെ ഒരുപാട് ഓവറായിട്ട് എണ്ണ ചൂടായി പോകരുത് പിന്നെ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ആ ചെറിയൊരു വെട്ടിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ എണ്ണ കയറിയിട്ട് നന്നായിട്ട് എല്ലാം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെട്ടുകേക്ക് ഇനി വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം പിന്നെ നിങ്ങൾക്ക് നല്ലൊരു മഞ്ഞ കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുട്ട അടിച്ചെടുക്കുന്ന സമയത്ത്
അതിലേക്ക് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി, അല്ലെങ്കിൽ കളർ ചേർക്കണമെങ്കിൽ കളർ ചേർക്കാം കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു മഞ്ഞ കളറൊക്കെ കിട്ടിക്കോളൂ. ടേസ്റ്റിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, കളർ മാത്രം കാണാൻ ഒരു ഭംഗി ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു അടിപൊളി വെട്ടുകൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്, ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇൻഷാല്ലാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.